ഇവിടെ റിസ്ക് എടുപ്പിലാണ് ഈ മരണം ഉണ്ടായത്. കാരണം ഒരു ഹെലികോപ്റ്റർ പുറകോ ചാടി അല്ലത്ത് തൂങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ഒരെങ്ങനത്തെപ്പോഴാണ് സംഭവം ഉണ്ടായത്. ആ സമയത്ത് ഒരു ഹിന്ദി പടം, ഇതൊരു പടം ഉണ്ടായിരുന്നു, ദോസ്താന എന്നൊരു പടം. അതിൽ അമിതാഭ് ബച്ചനെ തിരക്കിരുന്ന് തൂങ്ങി ഒരേറെ മൊത്തം കറങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് പുള്ളിക്കൊരു പ്രചോദനം ഉണ്ടായിട്ട് ഇതിനകത്തും പുള്ളി ഡോപ്പിലാണ് ചെയ്യാമെന്ന് പുള്ളി പറഞ്ഞത്. പക്ഷേ അമിതാഭ് ബച്ചൻ അതിനകത്ത് ഹെലികോപ്റ്ററിൽ ലാറ്റിൽ തൂങ്ങി ആ ഒരു ഏറിയ മൊത്തം കറങ്ങുമ്പോൾ അമിതാഭ് ബച്ചൻ വിചാരിച്ചാലും താഴെ വീഴില്ല, അതിൻ്റെ സേഫ്റ്റി അതിനകത്തുണ്ട്. പുള്ളി വിചാരിച്ചാലും താഴെ വീഴാൻ കൊടുത്തില്ല, അതിൻ്റെ സേഫ്റ്റി ബെറ്റർ ഇട്ടിട്ടാണ് പുള്ളി ചെയ്തത്. അന്ന് ആ സൗകര്യം നമുക്കിവിടെ ഇല്ലായിരുന്നു. പുള്ളി ഡയറക്റ്റായിട്ടാണ് ഒക്കെ തൂങ്ങിയത്. തൂങ്ങിയപ്പോൾ ഒരു കയ്യിലെ പിടുത്തം കിട്ടിയുള്ളൂ, ഈ പിടുത്തം കിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ചരിഞ്ഞപ്പോൾ ലീഫ് അവിടെ അടിച്ചു. അതാണ് തുടക്കം അതിൻ്റെ. പിന്നെ ഹെലികോപ്റ്റർ ലീഫ് എന്ന് വെച്ചാൽ ഭയങ്കര നീളമാണ്. ഒന്ന് ചരിഞ്ഞപ്പോൾ ലീഫ് തറയടിച്ചു, അപ്പോൾ ഇത് അൺബാലൻസായി. ആദ്യം അദ്ദേഹം അത് ചെയ്തിട്ട് ശരിയായിരുന്നു, എന്നിട്ട് പിന്നെ രണ്ടാമതും എടുത്തതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഇത് ചരിഞ്ഞ് ലീഫ് അടിച്ചു, അടിച്ചപ്പോൾ ഇത് അൺബാലൻസായി. അൺബാലൻസായിട്ട് തന്നെ പൊങ്ങി. കുറച്ച് കുറച്ചപ്പം വീണ്ടും അതൊന്നും കൂടെ അടിച്ചു. ആ സമയത്ത് ബാലൻകന്നാര് താഴെ വീണു. അതിനകത്ത് ബാലൻകന്നാരുണ്ട്. ബാലൻകന്നാര് ഇയാളെ ചവിട്ടിയിടാൻ വേണ്ടി നിൽക്കുന്നത് അങ്ങനത്തെ ആണ് കഥാപാത്രം. അപ്പോൾ അതിനകത്ത് ബാലൻകന്നാര് താഴെ വീണു, അതിനകത്ത് കാപ്പുള്ള കാലം ഒടിഞ്ഞു, പാലിൽ ചെമ്പീത് മാറി. പിന്നെ ആളില്ലാതെ അവിടെ ഒന്ന് കറങ്ങി കത്തി തീ കത്തിപ്പോയി. ഈ ജയൻ വീഴുന്ന ഒരു എട്ടടി പൊക്കത്തുനിന്നാണ് വീഴുന്നത്, പക്ഷേ റൺവേ ആണ്, കോൺക്രീറ്റാണ് വീഴുന്നത്. മരുന്നാണ് വീണത്, തരേണ്ട ബാഗ് ഒറ്റ മുറിയുള്ളൂ, ഇവിടുത്തെ ഒറ്റടിയേ ഉള്ളൂ. ഒരു ആറരയാകുമ്പോഴാണ് ഞാൻ ഈ ന്യൂസ് അറിയുന്നത്. അന്ന് മഴയുടെ സമയമാണ്, ചെറിയ മഴ. പിന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട് വിളിച്ചിട്ട് അതിനൊക്കെ ഒരു സംഭവമുണ്ട്. മറ്റേ പല്ലാപുരത്ത് ജയൻ മരിച്ചു എന്നുള്ളത്.